ആ പഴയ ചോദ്യം വീണ്ടും ചോദിക്കാതെ വയ്യ. ഭൂമി ശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങളും ഉയർന്ന സാക്ഷരതയും മെച്ചപ്പെട്ട കാലാവസ്ഥയും രാജ്യാന്തര വിമാനത്താവളങ്ങളും തുറമുഖവുമെല്ലാം ഉണ്ടായിട്ടും കേരളം എന്തുകൊണ്ട് വ്യവസായ വാണിജ്യ പുരോഗതിയിലും നിക്ഷേപത്തിലും പിന്നോക്കമായി? കൃത്യമായ മറുപടി അയൽ സംസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നാം കേൾക്കുന്നുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ കൺക്ലൂഷൻസ്. തമിഴ്നാട്ടിലേക്ക് വ്യവസായ നിക്ഷേപം പ്രവഹിക്കുന്നുവെന്നും ആ സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യം 2030 $1 trillion, അതായത് 80 lakh crore സമ്പദ് വ്യവസ്ഥയാണെന്നുമൊക്കെ കേൾക്കുമ്പോൾ നാം അവയിൽ നിന്ന് കണ്ടെടുക്കേണ്ടത് വിലപ്പെട്ട നിക്ഷേപ പാഠങ്ങളാണ്. സംസ്ഥാനത്തെ നിക്ഷേപ സമൃദ്ധിയും നിക്ഷേപകരോടുള്ള തങ്ങളുടെ സൗഹൃദ സമീപനവും തമിഴ്നാട് ഉച്ചത്തിൽ വിളംബരം ചെയ്യുന്നത് നാം കേൾക്കാതെ പോകരുത്. രാജ്യത്ത് 41 പ്രത്യേക സാമ്പത്തിക മേഖലകൾ പ്രവർത്തിക്കുന്ന ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. DMK അധികാരത്തിലെത്തിയ ശേഷം 132 കമ്പനികളുമായാണ് ധാരണാപത്രം ഒപ്പിട്ടത്. 95,000 crore നിക്ഷേപവും 200,000+ പേർക്ക് തൊഴിലവസരവും ഉണ്ടായി. വ്യവസായ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് വാഹനം മുതൽ വിമാന ഘടകങ്ങൾ വരെ ഉൽപ്പാദിപ്പിക്കുന്ന 37,220 ഏറെ വ്യവസായ ശാലകളുണ്ട് തമിഴ്നാട്ടിൽ. എന്തുകൊണ്ട് നിക്ഷേപത്തിനായി തമിഴ്നാട് തിരഞ്ഞെടുത്തു എന്ന ചോദ്യവുമായി കമ്പനികളെ സമീപിച്ച വ്യവസായ വകുപ്പിനോട് കേൾക്കാനുള്ള മനസ്സും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സന്നദ്ധതയും അധികാരികൾക്കുണ്ട് എന്ന മറുപടിയാണ് അവർ നൽകിയത്. ഇതിലാണ് കേരളത്തിനുള്ള ഏറ്റവും വലിയ പാഠം. വ്യവസായ സൗഹൃദ സംസ്ഥാനമാകുന്നതിലും നിക്ഷേപകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിലും കേരളം പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുന്നതെങ്കിലും അതാണോ യാഥാർത്ഥ്യം? സർക്കാർ സഹായവും നയവും കെട്ടിടവും സംരംഭകരുമുണ്ടെങ്കിലും ദ്രുതഗതിയിൽ വളരാനുള്ള അനുകൂല സാഹചര്യം ഇവിടെയില്ലെന്ന് സംരംഭകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ഗൗരവത്തോടെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിന് ഈ ദുരവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ്? കാര്യങ്ങൾ എളുപ്പം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്നതാണ് നിക്ഷേപകരെ സ്വാധീനിക്കുന്ന പ്രഥമ ഘടകമെന്നിരിക്കെ അക്കാര്യത്തിലെ നിഷേധാത്മക സമീപനം തന്നെയാണ് ദശാബ്ദങ്ങളായി കേരളം അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് മുഖ്യ കാരണം. വ്യവസായ പ്രോത്സാഹന പാക്കേജുകൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ തമിഴ്നാട് തീരുമാനങ്ങൾ എടുക്കുന്നത് വേഗത്തിലാണ്. കോവിഡ് പ്രതിസന്ധി പുതിയ വ്യവസായങ്ങളുടെ പ്രസക്തി കൂട്ടി. സമ്പദ് വ്യവസ്ഥ ഉലയരുതെന്ന കാഴ്ചപ്പാട് കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വരുന്നതിലേറെയും ഭാവിയിൽ കൂടുതൽ പച്ചപിടിക്കാവുന്ന വ്യവസായങ്ങളും നിക്ഷേപങ്ങളുമാണെന്നത് വളരെ ശ്രദ്ധേയമാണ്. സെമി കണ്ടക്ടറുകളും ചിപ്പുകളും മൊബൈൽ ഫോൺ ഘടകങ്ങളും തുടങ്ങി വൈദ്യുത വാഹനം വരെ നിർമ്മിക്കുന്ന വൻകിടക്കാരുമായി അവർ ധാരണയായി കഴിഞ്ഞു. ഇതിനിടെ രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ സൂചികയിൽ കേരളം 15-ാം സ്ഥാനത്തെത്തിയെന്ന വാർത്ത തീർച്ചയായും നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട്. 2019 28-ാം സ്ഥാനത്തായിരുന്ന സംസ്ഥാനം 75.49% സ്കോറോടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ബഹുരാഷ്ട്ര കമ്പനികളുടെയും ഇന്ത്യൻ മേധാവികളുടെയും സംഗമം വിളിച്ചു ചേർക്കാൻ സംസ്ഥാന വ്യവസായ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ബോധ്യപ്പെടുത്തി വൻകിട നിക്ഷേപം ആകർഷിക്കുകയാണ് മുഖ്യ ലക്ഷ്യം. ബിസിനസ് സൗഹൃദ അന്തരീക്ഷം ഒരുക്കുകയാണ് സർക്കാരുകളുടെ പ്രധാന ചുമതലയെന്ന് കഴിഞ്ഞ നവംബറിൽ കൊച്ചിയിൽ നടന്ന ടൈക്കോൺ സംരംഭകത്വ സമ്മേളനത്തിൽ തമിഴ്നാട് ധനമന്ത്രി PTR പളനിവേൽ ത്യാഗരാജൻ വ്യക്തമാക്കിയതും ഓർമ്മിക്കാം. അടഞ്ഞ ജാലകങ്ങളൊക്കെ തുറന്നു വെച്ച് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കേരളം ഇനിയും വൈകിക്കൂടാ. വ്യവസായങ്ങളും നിക്ഷേപവും സംരംഭകത്വവുമെല്ലാം നാടിൻ്റെ പുരോഗതിയിലേക്കുള്ള പടവുകളാണെന്നതിനാൽ വിശേഷിച്ചും തമിഴ്നാട്ടിലേക്കുള്ള വ്യവസായ നിക്ഷേപം പ്രവഹിക്കുന്നത് കേരളം ഇനിയെങ്കിലും കാണണം. അത് ഇനിയെങ്കിലും കണ്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കൂടി വയ്യാം.